ഇനി ഞാൻ ഇവിടെ സിനിമ കാണാമെന്നല്ല. അതൊക്കെ എനിക്കറിയാം. ഇപ്പൊ ഞാൻ അങ്ങോട്ട് വന്ന ഒക്കത്തില്ല. ഒരു ദിവസമെങ്കിലും വന്നാലെന്താ? അത് ഫോണിൽ കൂടെ പറയാൻ പറ്റത്തില്ല. അതെന്താ? ഞാൻ വൈകിട്ട് അങ്ങോട്ട് വിളിക്കാം. ഹലോ അച്ഛാ, അച്ഛാ, ഹലോ. ചായ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ഏത് ഒട്ടപ്പുറത്ത്? ഇവിടെ ഇപ്പൊ സ്ഥിരം സിനിമാ ലൊക്കേഷൻ അല്ലേ? ആഹാ, എന്നിട്ട് ചേച്ചി ഇവിടെ വടക്ക് തുളയിട്ടോണ്ട് നിൽക്കണ. എന്തെങ്കിലും ചാൻസ് കിട്ടുമോ നോക്കാറുന്നില്ലേ? ചേച്ചി പണ്ടൊന്ന് ചാൻസ് ചോദിച്ചപ്പോ റിലീസായ പടമാണ് ദേ അവിടെ നിന്ന് ബിസ്ക്കറ്റ് തിന്നണത്. അതോ ചില തൈക്കളവിൽ നിന്ന് അടിമാര് പറയണ പോലെ ഇനി നായികയായിട്ടുള്ള ചാടിയണ്ണൻ അങ്ങനെ പറയരുത്. ചേച്ചിക്ക് നല്ല അടിപൊളി അമ്മ വേഷമല്ലേ സിനിമാക്കാരി കൊടുത്തത്. ചേച്ചി അമ്മ വേഷത്തിൽ അഭിനയിക്കായിരുന്നില്ല, ജീവിക്കല്ലേ. ഒരു സിനിമാക്കാരൻ വീർപ്പിച്ചു തന്ന വയറ് തന്നെ എന്റെ. അന്നേ അതങ്ങ് കലക്കി കളഞ്ഞിരുന്നെങ്കിലേ ചെലപ്പോ ഞാനും ഒരു നടി ആവായിരുന്നടാ. വാ എസ്കേപ്പ്, അല്ലെങ്കിൽ ചേച്ചി നമ്മളെയും കലക്കും. അവരൊരു കോമഡി പറഞ്ഞു. ഈ കൊച്ചിനെ കഷ്ടപ്പെട്ട് വളർത്തുമ്പോഴേ തിരിഞ്ഞു നോക്കാൻ ഒരു കോമഡിക്കാരനെ കണ്ടിട്ടില്ല. ആശാനെ നിനക്ക് ഇത് എന്തിന്റെ സൂക്കേടാണ്? കഷ്ടപ്പെട്ട് ജീവിക്കണ ഒരു പെങ്കൊച്ചാണ് അവള്. എന്ത്? എങ്ങനെ? അല്ല ബ്രാഞ്ചി, സത്യത്തിലാ ചേച്ചിക്ക് എന്താ പറ്റിയത്? ആ ചേച്ചി പണ്ടൊന്നും മദ്രാശി പോയതാണ്. എന്തിന്? നടിയാവാനായിട്ട്. വെറുതെ ആയി. ഈ അടി പിടി വെടി ഇതാണല്ലോ സിനിമ. പുല്ലു തിന്നുന്ന ക്ലാവായിട്ട് പോയി, പാല് കിടക്കുന്ന പശുവായിട്ട് വന്നു. നായികയുടെ മുടി ഒറിജിനലാണോ വിഗ്ഗാണെന്ന് ചോദിച്ചേ ഉള്ളൂ. നീ വന്നേ? ഏത് സിനിമാക്കാരൻ പോർക്കട പന്നി പ്രാഞ്ചിനെ കെട്ടിയിട്ടത്? നടിയുടെ തുണി പിടിച്ച് വലിച്ച പിന്നെ കെട്ടിയിടത് പുന്നായിരിക്കണോ? ഞാൻ മരിച്ചില്ല, പോർക്കെന്നോണ പറയണ. ഇവനാണ് സ്റ്റണ്ട് മാഷ്. ഓ, പാണ്ടിക്കാരുണ്ടല്ലോ കൂടെ. കൊച്ചിയിൽ വന്നാണ് പന്നിടൊക്കെ കളി. ഇന്ത്യക്കാരനോട് കളിക്കൽ പാണ്ടിക്കാരനാരടാ വാട. ഡേയ് വാടാ ശരവണ. ഇവൻ ചൊവ്വെന്ന് വന്നതാണെന്ന് തോന്നുന്നു. ആരെങ്കിലും വിളിച്ച തലേ കുത്തി ആടാ പതി പറഞ്ഞത്. ആ അത് നേരം ചൊവ്വേ. ഓട്ടമാഷേ, നമ്മളൊക്കെ ഇനിയും കാണാനുള്ളവരല്ലേ. നല്ല അടി കിട്ടുമ്പോ അവന്റെ ചൊറിച്ചിലൊക്കെ ഇങ്ങ് മാറും. ചൊറിച്ചില് മരുന്ന് അടിയല്ലല്ലോ, ഓയിന്റ്മെന്റ് അല്ലേ. സ്റ്റണ്ട് മാസ്റ്റർക്ക് മരുന്നിടാൻ വന്നാണോ? നീയും കൊള്ളു അടി. Right, left, right, it's gonna be cold, right, under the
साले कुत्ते की बच्चे 1947 में यरवादा जेल में सुप्रिंटेंडेंट गांधी जी को बुरी तरह पीटा। आने वाली पीढ़ियां इस बात पर कठिनाई से विश्वास करें कि इस तरह रक्त मांस वाला पुरुष प्रति दल पर उत्पन्न हुआ था। मामा जी आइए बैठिए अखबार पढ़िए। कुत्ते कमीने गाय हमको दूध देता है पालतू जानवर कुत्ते। चोरचिल वाला ऑइंटमेंट തന്നെ देखनोडा कोणापचारे രണ്ട് മാസ്റ്റർ പേരെന്താന്നാ പറഞ്ഞേ? മാഫിയ ശശി. മാഫിയ എന്നുള്ള നിന്റെ അച്ഛന്റെ പേരാണോടാ ശശി? അത് മതി, കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. ഈ ശശിമോന്റെ കൂടെയുള്ള സകല സ്റ്റണ്ട് മക്കളോടും കൂടെ ആ പറയുന്നത്. തരാട്ടയും കുറുവിളിത്തല്ലുമായിട്ട് കൊച്ചി കളത്തിൽ ഇറങ്ങിയാലുണ്ടല്ലോ. സിനിമയിലെ സ്റ്റണ്ട് മാഷാണോ സ്കൂൾ ഹെഡ് മാഷാണോന്ന് ഞങ്ങൾ നോക്കിയല്ല, സകലവനും മേടിക്കും. നല്ല പാട്ടക്കം പൊട്ടുന്ന അടി. അരെ ഓ സാമ്പ, വേണ്ടയടിച്ചം തൊണ്ടേ കെട്ടൂട പാണ്ടിക്കാര കേട്ടോ. എന്തൊരു കീറാണാ പാഞ്ചി ഇത്? ഇത് വല്ല ഒരു കീറാണാ? നമ്മുടെ ബോംബെയുടെ കീറല്ലായിരുന്ന കീറ്? അത് പറയുമ്പത്തേ കണ്ട രോമൊക്കെ എഴുന്നേറ്റ് സല്യൂട്ട് അടിക്കണ. ഇത്രയും മുട്ടം കാട്ടൻ ഡയലോഗ് അമിതാഭ് ബച്ചൻ പോലും പറഞ്ഞിട്ടില്ല. ഇപ്പോഴല്ലേ ബോംബെ ഒറിജിനൽ ബോംബെ ആയത്. മോനെ ഷായി, നീ എന്താണ് കുട്ടി തിരിച്ചു നിൽക്കണത്? എക്സ്ക്യൂസ് മീ, എനിക്കൊരു എളിയ ആഗ്രഹമുണ്ട്. ബോംബെയുടെ ആ സുനെ ഒന്ന് കാണിച്ചു തരാമോ? ആശാന് കാര്യം പറയുമ്പോ കോമഡി ക്ലാപ്പിക്കരുത്. ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു ത്വാക്ക് കൈകൊണ്ട് തൊട്ടിട്ടില്ല. നീ തോക്ക് കൈകൊണ്ട് തൊട്ടിട്ടില്ല? ഞാൻ പണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിലായിരുന്നു. തോരൻ ഉണ്ടാക്കി തിന്ന്. ഇനി കണ്ണൂരിന്റെ കാര്യം പറഞ്ഞാലാ മച്ചു ആ തോക്കൊന്ന് കാണിച്ചു കൊടുത്തേ. अरे वो सांबा, आप तो गोली खाओ। കൊച്ചി മാത്രല്ല, മരട്, മാമംഗലം, മട്ടാഞ്ചേരി, പനങ്ങാട്, പനമ്പുകാട്, പനങ്കാട്, മുരിക്കുംപാടം, പല്ലാറുപാടം, വയറ്റിലെ വൈപ്പിങ്ക കണ്ണമാലി, കടമക്കൊടി, കുമ്പളങ്ങി, ദേവന തമ്മനം, തോപ്പുംപടി. ഇനി നമ്മളിവിടെ കിടന്നൊരു ചെതറ് ചെതറും. എറണാകുളം നമ്മള് കുളമാക്കി എടുക്കും. കളത്തിലില്ലാത്ത ആൾക്കാരാണല്ല. ആരത്? പുതിയ വയ്യന്മാരാണ്. മൊട്ടെന്ന് ഇവരെക്കുമ്പോ വടിവാളായിട്ട് ഇറങ്ങിക്കോളല്ല. കൊച്ചിയിൽ മാത്രം എന്താ ഇത്രയും കൊട്ടേഷൻകാര്? കൊച്ചിയില് മാത്രമല്ല കൊട്ടേഷൻ, എല്ലായിടത്തും ഉണ്ട്. പകുതി സിനിമാക്കാര് പറഞ്ഞോരിപ്പിക്കണേന്ന്. ഈ കൊട്ടേഷൻ എന്ന് പറഞ്ഞ ഏർപ്പാടില്ലേ സിനിമാക്കാരെ എന്ത് ചെയ്യുമായിരുന്നു? ഒരു കഥപ്പടം കണ്ടിട്ട് മരിച്ചാ മതിയായിരുന്നു. അപ്പുറത്തൊരു ഷൂട്ടിംഗ് എടുപ്പുണ്ട്, അതും കൊട്ടേഷൻ പടമാണ്. നമ്മുടെ പഴയ സ്റ്റണ്ട് മോഷൻ ടീമാണോ? ഏ, ഇത് മലയാളം പടം. ഞാനിപ്പോ എവിടെ പോണു? ഞാൻ കൊണ്ടുവിടാ. വേണ്ട, ബ്രാഞ്ച് വിട്ടോ. മൂന്നാമത്തെ പെക്കിൽ ഐസിറിനേക്കുമ്പോ വരുവോ? കുടുംബം, ഭാര്യയുടെയും കുഞ്ഞിന്റെയും കാര്യം നേരത്തെ ഓർക്കണമായിരുന്നടാ. ഷറഫെ, ഒന്ന് പറഞ്ഞു കൊടുക്കടോ. ഇയാൾക്ക് എന്താ ആലോചിച്ചത്? ജയകാന്ത,
മാഷിങ് വന്നേ. ഷൂട്ടിംഗ് എപ്പോഴാ തുടങ്ങിയത്? എനിക്ക് വേഷമൊന്നുമില്ലേ? മാഷ് എന്ത് പണിയെ കാണിച്ചേ? കയ്യും കാലും തല്ലിയോടിച്ചനെ കണ്ട അവരിപ്പ തരും വേഷം. അന്നത്തെ സംഭവം